ഹായ് ഫ്രണ്ട്സ്, ബിവി സ്പെഷ്യലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ക്യാരറ്റ് പുഡിങ്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ഇത് വേഗത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ക്യാരറ്റ് നമുക്ക് അത്യാവശ്യത്തിന് വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ്. പിന്നെ അതിലേക്ക് വേണ്ടുന്നത് നമ്മൾ പാലാണ്, അതും നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്നതാണ്. അതിന് നമുക്ക് വേണ്ടത് ക്യാരറ്റ്. അതായത് ക്യാരറ്റിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾക്ക് എണ്ണം കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം. ഞാനിവിടെ രണ്ട് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് നേരങ്ങനെ മുറിച്ചെടുക്കുക, തിൻ സ്ലൈസ് ചെയ്തെടുക്കുക. പിന്നെ പാല് ഞാൻ 250 ml ഇങ്ങനത്തെ 3 കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്യാരറ്റ് കുറച്ചേ ഉള്ളൂവെങ്കിൽ അതിനനുസരിച്ച് പാല് കുറച്ചെടുത്താലും മതി. പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് 1/2 കപ്പ് പാൽപ്പൊടി വേണം, 1/2 കപ്പ് പഞ്ചസാര, പിന്നെ 1¼ കപ്പ് കോൺഫ്ലോർ. പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് വാനില എസൻസും പിന്നെ വറുത്ത കപ്പലണ്ടി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഈ പാലിലേക്ക് ഈ ക്യാരറ്റ് ഇട്ട് വേവിച്ചെടുക്കണം. അതിന് ഒരു പാത്രത്തിൽ പാൽ ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം പാലൊന്ന് തിളക്കാൻ വെക്കുക. പാലൊന്ന് ചൂടായി ബബിൾസ് വരുമ്പോഴത്തേക്കും നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പാലും ക്യാരറ്റും നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടുന്നത് നമ്മൾ എടുത്തു വെച്ച കപ്പലണ്ടി, അതും കൂടെ ഇതിലിടുക. ഇനി നമുക്ക് ക്യാരറ്റ് വെന്തോന്ന് നോക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ പാലും വറ്റിക്കൊണ്ടിരിക്കും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനിപ്പോൾ കൈകൊണ്ട് ഇത് പ്രസ് ചെയ്യുമ്പോൾ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഇത് വേവ് ആയിട്ടുണ്ട്. ഇത്ര വേവ് മാത്രം നമുക്ക് മതി. ഇനി ഇത് അടുപ്പത്തു നിന്ന് വാങ്ങിയ ശേഷം നമുക്കിത് ആറാൻ വെക്കണം, എന്നിട്ട് മാത്രമേ അരച്ചെടുക്കാൻ പറ്റൂ. ഇവിടെ ഇപ്പോൾ പാലും ക്യാരറ്റും നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നത്, നന്നായിട്ട് അരച്ചെടുക്കണം. ഈ അരച്ചെടുത്ത ക്യാരറ്റ് നമ്മളിനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് അലിയിച്ചെടുക്കുക. എന്നതിന് ശേഷം നമ്മൾ 1/2 കപ്പ് പാൽപ്പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതൊന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്ക് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കണം. അതും നന്നായിട്ട് കട്ട കെട്ടാണ്ട് ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു തുള്ളി വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഇതൊരു മണത്തിന് വേണ്ടി ചേർക്കുന്നേ ഉള്ളൂ. വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത്, ഇത് കുറുകി വരുമ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ഗീ, അത് നമ്മൾ ഒഴിച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് ഇളക്കി വരുമ്പോഴത്തേക്കും അതിങ്ങനെ പറഞ്ഞു വരാൻ തുടങ്ങും പാനിന്ന്. അതാണ് അതിൻ്റെ പാകം. ആ സമയത്ത് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇതിനെ സെറ്റ് ചെയ്യാൻ വെക്കണം. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബൗള് റെഡിയാക്കി വെക്കണം. ഞാനിവിടെ ഒരു ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യോ ബട്ടറോ ഏതാണെന്ന് വെച്ചാൽ അത് തടവി വെക്കുക. ഇനി ഞാൻ ഇത് ഈ ഗ്ലാസ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് ഇനി നമുക്കിതിൻ്റെ മേലെ നമുക്ക് ക്രഷ് ചെയ്ത പിസ്ത നട്ട്സ് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് എന്താണോ കയ്യിലുള്ളത്, ബദാം ഉണ്ടെങ്കിൽ അത് എല്ലാം ക്രഷ് ചെയ്തിട്ട് നമുക്ക് നല്ല സ്റ്റൈലായിട്ട് അതിൽ മുള്ളൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 to 4 hours വരെ ഫ്രിഡ്ജിൽ വെച്ച് തണുക്കാൻ വെക്കുക. അങ്ങനെ 4 hoursന് ശേഷം ഞാനിത് പുറത്തെടുത്തു. അപ്പോൾ ഞാനിത് മുറിക്കുന്നുണ്ട്, വേറൊരു ബൗളിലേക്ക് ആക്കി കാണിച്ചു തരാം. അപ്പോൾ ഞാനിതിൽ ജെലറ്റിനോ ചൈന ഗ്രാസ് ഇതൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ സാധാരണ രീതിയിൽ ചെയ്തെടുത്തൊരു സാധനമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം, സാധാരണ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, വലിയ പാടൊന്നുമില്ല. ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാകേണ്ട വിധത്തിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു തന്നത് കൊണ്ടാണ് ഇത്ര ലെങ്തി ആയിട്ട് തോന്നുന്നത്. അല്ലാണ്ട് നിങ്ങളിത് വീട്ടിൽ ചെയ്യുമ്പോൾ വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.